ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്യാപ്സിക്കം മസാലയാണ് തയ്യാറാക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ചപ്പാത്തിയോടൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ് നമുക്കിതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇതൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല മാത്രമല്ല നന്നായി വഴന്ന് പോകേണ്ട കാര്യമില്ല ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി അപ്പോൾ അതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പാപ്പറിക്കയും അതുപോലെ തന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ബെൽ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ ഇല്ലെങ്കിൽ ക്യാപ്സിക്കം മാത്രമേ ഉള്ളെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഓരോന്നാണ് എടുത്തിരിക്കുന്നത് മൊത്തം രണ്ടെണ്ണം ഇനി ഇതും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റുക അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ആ സമയത്ത് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരൽപ്പം കൂടി എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ പെരിഞ്ചീരൊക്കെ മാത്രം ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് ചെറിയ ഉള്ളിയോ സവാളയോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത് സവാള ചേർത്താലും മതി ചെറിയ ഉള്ളി ചേർത്തത് നമ്മുടെ കുറച്ച് നമ്മുടെ ഒരു നാടൻ ഫീൽ രുചി കിട്ടാൻ വേണ്ടിയാണ് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാഴറ്റിയെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കറി ആയതിന് ശേഷം ഒരുമിച്ച് ചേർത്താലും മതി ഇപ്പം നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ കുറച്ചുപ്പ് അപ്പോൾ അതേ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പൊടികൾ ചേർക്കുകയാണ് ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി അര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളാണ് ചേർത്തത് നല്ല എരിവുള്ള പൊടിയാണ് അതുകൊണ്ടാണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു റോസ് റോ സ്മെല്ലൊക്കൊന്ന് പോകാനായിട്ടൊന്ന് നന്നായിട്ട് വഴറ്റെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ട തൈരാണ് തൈര് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്തത് അധികം പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് വരുന്നവരെ നല്ല ചൂടില്ല ഇട്ടിട്ട് നല്ല ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതെ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു മസാല വെള്ളം ഒരുപാട് വെള്ളം ആവരുത് ഒരു നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഒഴുകി പോവാത്ത തരത്തിൽ വേണം അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം അത് പെട്ടെന്ന് വറ്റും ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് തിളപ്പിച്ച് ഒന്നും കൂടി വറ്റിച്ചെടുക്കണം അതായത് നമ്മുടെ ക്യാപ്സികമിലേക്കും സവാളയിലേക്കും ഒരു കുറച്ച് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ച് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കറി നമ്മൾ ചപ്പാത്തിയോടൊപ്പം കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുണ്ടാവും ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലതും അതല്ലെങ്കിൽ പിന്നെ ബട്ടർ നോൺ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്തായാലും ഇത് നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ ഒപ്പം തന്നെ ടേസ്റ്റിയുമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്